മാസപ്പടി വിവാദത്തിൽ SFIO അന്വേഷണം കടുപ്പിക്കുമ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് വീണ വിജയന് അന്വേഷണത്തിന്റെ ഭാഗമായി നോട്ടീസ് നൽകുന്നയിടത്ത് വരെയാണ്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ താമസ സ്ഥലം കണ്ടെത്താനായി കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം നടത്തുകയാണെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി നോട്ടീസ് നൽകേണ്ടി വന്നാൽ അത് എത്തിക്കാനാണ് ഈ നീക്കം. KSIDCയിലും CMRLൽ നിന്നും ശേഖരിച്ച തെളിവുകളാണ് നിലവിൽ SFIO വിലയിരുത്തുന്നത്. ഇതിൽ KSIDCയിൽ നിന്നും കാര്യമായ വിവരമൊന്നും ലഭിച്ചിട്ടില്ലെങ്കിലും CMRLൽ നിന്നും കിട്ടിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഇത് വീണ വിജയന്റെ എക്സാലോജിക്കും CMRLലും തമ്മിലെ ഇടപാടിലെ ദുരൂഹത കൂട്ടുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഈ സാഹചര്യത്തിൽ വീണ വിജയനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാനാണ് സാധ്യത. ഈ നോട്ടീസ് നൽകാനാണ് വീണ വിജയൻ എവിടെയാണുള്ളതെന്ന് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി താമസിക്കുന്ന ക്ലിക്ക് ഹൗസിലോ വീണ വിജയന്റെ ഭർത്താവായ പൊതുമരാമത്ത് മന്ത്രി PM മുഹമ്മദ് റിയാസ് താമസിക്കുന്ന ക്ലിഫ് ഹൗസ് വളപ്പിലെ പമ്പ എന്ന വസതിയിലോ വീണയുണ്ടാകുമെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ വിലയിരുത്തൽ. ഇതിനൊപ്പം AKG സെന്ററിന് മുന്നിലുള്ള പാർട്ടി നേതാക്കൾക്കുള്ള ഫ്ളാറ്റിലും പിണറായിക്ക് താമസ സ്ഥലമുണ്ട്. കൂടാതെ കണ്ണൂരിലെ വീട്ടിലും IB നിരീക്ഷണം നടത്തുന്നുണ്ട്. വീണ വിദേശത്തേക്ക് പോയിട്ടില്ലെന്നാണ് വിലയിരുത്തൽ. തിരുവനന്തപുരത്തും ചെന്നൈയിലും VVIPകളുമായി പിണറായി കുടുംബത്തിന് അടുത്ത സൗഹൃദമുള്ളതുകൊണ്ട് തന്നെ ഈ വീടുകളും IB നിരീക്ഷണത്തിലാണ്. CMRലുമായി ബന്ധപ്പെട്ട് ചട്ടവിരുദ്ധമായ ഇടപാടുകൾ നടന്നതിന്റെ തെളിവുകൾ SFIO ലഭിച്ചതായാണ് വിവരം. മാസപ്പടി കേസിൽ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളാണ് പ്രധാനമായും അന്വേഷണ സംഘം പരിശോധിച്ചത്. രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും നൽകിയ പണം സംബന്ധിച്ച കണക്കുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചതായാണ് സൂചന. എക്സാലോജിക്കുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ വിശദാംശങ്ങളും സംഘം ചോദിച്ചറിഞ്ഞു. ചട്ടവിരുദ്ധമായാണ് പല സാമ്പത്തിക ഇടപാടുകളും നടന്നതെന്നും SEBI ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പലർക്കും പണം കറൻസിയായി നൽകിയെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. കമ്പനിയുടെ സാമ്പത്തിക സഹായം സ്വീകരിച്ചവരിൽ നിന്നും വരും ദിവസങ്ങളിൽ അന്വേഷണ സംഘം വിവരശേഖരണം നടത്തും. ഇതുവരെ ലഭിച്ച വിവരങ്ങളും രേഖകളും വിശകലനം ചെയ്ത ശേഷമായിരിക്കും തുടർ നടപടി. ഈ ഘട്ടത്തിൽ ആദ്യം വീണ വിജയനെ ചോദ്യം ചെയ്യാനാണ് പദ്ധതി. അതേസമയം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ അന്വേഷണത്തെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടാനാണ് CPM സെക്രട്ടേറിയറ്റ് തീരുമാനം. ആദായനികുതി ഇന്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവ് വന്നപ്പോൾ രണ്ട് കമ്പനികൾ തമ്മിലെ സുതാര്യ ഇടപാടെന്ന് പറഞ്ഞായിരുന്നു CPIM പിന്തുണ അറിയിച്ചത്. അതേസമയം മകൾ കമ്പനി തുടങ്ങിയത് അമ്മ നൽകിയ പണം ഉപയോഗിച്ചാണെന്നും തന്റെ കൈകൾ ശുദ്ധമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പ്രസ്താവിച്ചിരുന്നു. ഒടുക്കം കുടുങ്ങുമെന്നായപ്പോൾ അതിവിശ്വസ്തരെ SFIO നീക്കങ്ങൾ നിരീക്ഷിക്കാനും പാർട്ടി ഏർപ്പെടുത്തിയിട്ടുണ്ട്.